ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പഠനം ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കംപ്ലീറ്റിംഗ് 10 ഡേയ്സ്. നിലവിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ നോട്ട് ചെയ്യുക, അതോടൊപ്പം അടുത്ത 10 ദിവസത്തേക്കുള്ള ഒരു ടൈം ടേബിൾ കൂടെ സെറ്റ് ചെയ്യുകയാണേ. നിലവിൽ നമ്മൾ മാത്സ്, കറണ്ട് അഫേഴ്സ്, എക്കണോമിക്സ്, സ്പെഷ്യൽ ടോപ്പിക്ക്, ഇംഗ്ലീഷ്, മലയാളം, ഇങ്ങനെ 63 മാർക്കിനുള്ള ടോപ്പിക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ ഫസ്റ്റ് കോൺസെൻട്രേഷൻ നമ്മൾ കൂടുതലും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതും ഈ ടോപ്പിക്കുകൾക്ക് തന്നെ ആയിരിക്കണം. ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് പിന്നെ ബാക്കിയുള്ള പോർഷനിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകാമെന്നുള്ള മെത്തേഡ് തന്നെയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിലെ ഈ ആഴ്ചയും തുടർച്ചയായിട്ട് ഫ്രേസൽ വെർബ് നമുക്ക് പഠിക്കണം. ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് നോക്കണം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കണം, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് നോക്കണം, സ്പെല്ലിംഗ് ടെസ്റ്റ് നോക്കണം, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് നോക്കണം. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നമുക്ക് ഈ ആഴ്ച ഡിസ്കസ് ചെയ്യേണ്ടതാണ്. എല്ലാ വീഡിയോയിലും കൂടെ മാക്സിമം ഇങ്ങനെയുള്ള ടോപ്പിക്ക് കണ്ടൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കുവേ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലിഗ്രാമിൻ്റെ ചാനൽ ലിങ്ക് കൊടുത്തേക്കും. അപ്പം നിങ്ങൾ ഇതിൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആവുന്നത്. സോ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഐഡിയാസ് ഉള്ളവർ നമ്മുടെ ചാനലിൽ അത് നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കണം. ബാക്കി നമുക്കിതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസും അതുപോലെ വർക്കുകളും സെലക്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ ടെലിഗ്രാമിൽ ഇടുന്നുണ്ട്. സോ ഒത്തിരി സമയം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചുമ്മാ ചെയ്യാന്നുള്ളതല്ലാതെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മലയാളത്തിൽ നമുക്ക് ഈ ആഴ്ച പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്നീ ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. അതിൻ്റെയും മാക്സിമം വർക്കുകൾ യൂട്യൂബിനകത്ത് നമ്മൾ ക്ലാസ്സായിട്ടും തരാം. അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതായിരിക്കും കൂടുതലും ഉൾപ്പെടുത്തുക. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളും ഇതിലെ ക്വസ്റ്റ്യൻസായിട്ട് യൂട്യൂബ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. ബാക്കി സെലക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടാവുമേ. എടാ, വേറൊരു കാര്യം, മാത്തമാറ്റിക്സിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 ദിവസം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്നുള്ളതിന് 5 മാർക്ക്, അത് മാക്സിമം വാങ്ങുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ അത് തുടർച്ചയായിട്ട് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ വീട്ടിലിരുന്നത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ആ ഒരു 5 മാർക്കാണ് നമുക്ക് മാത്സിൽ ഷുവറായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്നത്. അതാണ് ഈ ലാസ്റ്റ് കഴിഞ്ഞ KSFE എക്സാമ്പിലും കൺഫ്യൂസിംഗ് ആയിട്ട് 2 ചോദ്യം അതിൽ നിന്നായിരുന്നു വന്നിരുന്നത്. സോ അതിൻ്റെ മാർക്ക് മാക്സിമം വർക്കുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. മെൻ്റൽ എബിലിറ്റി റീസണിങ്ങിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ എന്തായാലും വരുന്ന ആഴ്ച നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. മാത്തമാറ്റിക്സിൽ എന്തായാലും ഇത്തവണ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, ഈ ഭാഗങ്ങൾ നമുക്ക് ഈ ആഴ്ച നമുക്ക് നോക്കണം. ഇവിടെ കണക്കിലെ റീസണിങ് ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്തു നിന്ന് വേണോ ചോദിക്കാം, എന്നാലും പഠിക്കുന്നത് നമുക്ക് ക്ലിയറാക്കി പഠിക്കുക. അങ്ങനെ പഠിച്ചാലുള്ള ഗുണം, നമ്മൾ ഈ പഠിക്കുന്ന ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം, ആ ഒരു മാർക്ക് ഷുവർ ആക്കുകയും ചെയ്യാം, അത് മതി. പിന്നെ ഇവിടെ പറയുന്ന ടോപ്പിക്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നല്ല പാടായിട്ടുള്ളതാണെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് അത് കളഞ്ഞിട്ട് പോകരുത്. അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അത് സിമ്പിളാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു റൗണ്ടിൽ നമുക്ക് എന്താണ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്കിത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ വിട്ടേക്കുക. അല്ലാതെ ആദ്യം നമ്മൾ പഠിക്കാതെ വിടേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഉള്ളത് നമ്മുടെ ഹോട്ട് പിക്കാണ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി ആക്ട് ആൻഡ് കമ്മീഷൻ. ആ 13 മാർക്ക് നമ്മൾ കൊണ്ടേ പോകും. സോ അതിന് വേണ്ടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള അടുത്ത ക്ലാസ്സുകൾ ഈ ആഴ്ച ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്മീഷനുകളൊക്കെ പഠിച്ചു വന്നു, രാധാകൃഷ്ണൻ കമ്മീഷൻ, UGC. സോ ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ആഴ്ച നമുക്ക് ഉണ്ടാവും. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കേട്ട് പഠിച്ചു വയ്ക്കുക. ഈ ആഴ്ച കൃത്യമായിട്ട് നോക്കിപ്പോകേണ്ട മറ്റൊരു ഭാഗം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിലെ 5 മാർക്കിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. അത് കേരളമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ്, ഫെസ്റ്റിവൽസ്, കൾച്ചറൽ സെൻറ്റേഴ്സ്, വർഷിപ്പ് പ്ലേസസ്, കൾച്ചറൽ ലീഡേഴ്സ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. നിങ്ങൾ കയ്യിലുള്ള ടെക്സ്റ്റുകൾ എല്ലാം യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഈ വരുന്ന ആഴ്ച നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാറ്റിലും വെച്ച് നമ്മുടെ ഹെർക്കൂലിയൻ ടാസ്ക് ഈ കറണ്ട് അഫേഴ്സ് ആയിരിക്കും. 15 മാർക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കറണ്ട് അഫേഴ്സ് മാക്സിമം വീഡിയോസ് അതുപോലെ മാക്സിമം ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ UPSCയിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും കൂടെയാണ് മെയിനായിട്ടും പരിഗണിക്കുന്നത്. അപ്പോൾ UPSCയുടെ മോഡലിലായതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞു പിടിച്ച് പഠിക്കുന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടാകുമെന്ന് കരുതുന്നു. എക്കണോമിക്സിൽ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫേഴ്സിൽ നിങ്ങൾ ദിവസവും കുറേ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒരു വലിയൊരു വായന കറണ്ട് അഫേഴ്സിന് ആവശ്യമാണ്.
അപ്പോൾ അത് നമുക്ക് തുടർന്ന് പോകണം ഈ ആഴ്ചയും. സോ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ശക്തിയുള്ളത്. ആ ശക്തി വച്ച് തന്നെ നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും നേടാൻ സാധിക്കും. സോ കീപ് പ്രാക്ടീസിങ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.